വെള്ളക്കെട്ടിൽ നിന്നും ചെളിക്കുണ്ടിൽ നിന്നും കരകയറാനാവാതെ വർഷങ്ങളായി ദുരിതയാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട 15 കുടുംബങ്ങൾ. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 3 വാർഡിലെ കടപ്രമഠം മണപ്പുറത്ത് റോഡാണ് ഈ കുടുംബങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. മാന്നാർ വള്ളക്കാലി റോഡിൽ പാവുക്കര കടപ്രമഠം ജംഗ്ഷന് സമീപത്ത് നിന്നും കിഴക്കോട്ട് കിടക്കുന്ന 2.5 മീറ്റർ മാത്രം വീതിയുള്ള റോഡാണ് കടപ്രമഠം മണപ്പുറത്ത് റോഡ്. ഏകദേശം 300 മീറ്റർ നീളമുള്ള റോഡിൻ്റെ ആദ്യ 20 മീറ്ററോളം ഭാഗത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കോൺക്രീറ്റ് ആകെ തകർന്നു കിടക്കുകയാണ്. പിന്നീടുള്ള ഗ്രാവൽ വിരിച്ച 100 മീറ്ററോളം ഭാഗം ചെളിക്കുളമായതോടെ കാൽനടയാത്ര പോലും അസാധ്യം. ഇതിലെ ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരത്തില്ല. അളിഞ്ഞു ഉഴുത്ത് കിടക്കുക. അവരുടെ മുറ്റത്തൂടെ ഞങ്ങൾ കയറി പോകുന്നത്. അവർ നല്ല മനസ്സുള്ളവരായതുകൊണ്ട് അവരുടെ മുറ്റത്തൂടെ ഞങ്ങളെ വിടുന്നു. ഞങ്ങളിനി എന്ത് ചെയ്യണം? എത്ര നാളുകൊണ്ട് ഞങ്ങളുടെ റോഡ് ഇങ്ങനെ കിടക്കുന്നു? ഇത് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ഒരു ആംബുലൻസ് വരാനോ ഒരു കാർ വരാനോ ഒരു ആട്ടോ വരാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. ജീവൻ രക്ഷിക്കാൻ പോലും ഇവിടെ ആരുമില്ല. നമ്മുടെ വീടിൻ്റെ പുറകുവശത്താണ് മതിൽ പൊട്ടിച്ചിട്ടാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതേം വെള്ളക്കെട്ട് തന്നെ. ഇവിടെ ചുറ്റോട് ചുറ്റുമുള്ളത് ദ്വീപിൻ്റെ അവസ്ഥയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വർഷത്തിൽ 3 മാസം അല്ലാത്ത 9 മാസങ്ങളിൽ വെള്ളക്കെട്ട് തന്നെയാണ്. ഈ ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള കുളം കരകവിഞ്ഞ് വെള്ളം റോഡിലേക്ക് കയറുന്നതിനാൽ യാത്രയ്ക്കായി വള്ളമിറക്കേണ്ട സ്ഥിതിയാണുള്ളത്. റോഡിൻ്റെ ഒരു വശത്തായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കാടുപിടിച്ചു കിടക്കുന്നതിനാൽ വിഷപ്പാമ്പുകളുടെ ശല്യവുമുണ്ട്. ജലം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുക് ശല്യവും രൂക്ഷം. ഫ്രണ്ടിലോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, പുറകുവശത്തും ഇറങ്ങാൻ പറ്റത്തില്ല. പുറകുവശത്തിലാണെങ്കിൽ മതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത്. ഈ വെള്ളക്കെട്ടിനകത്ത് ഇങ്ങനെ കിടന്ന് ഞങ്ങൾ നീന്തി വേണം ഞങ്ങൾക്ക് കയറാനായിട്ട്. ഞങ്ങളൊക്കെ അസുഖക്കാരാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ അസുഖക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് പെട്ടെന്നൊരു വയ്യാഴിക വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കടപ്രമഠം മണപ്പുറത്ത് റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. ഗ്രാമപഞ്ചായത്ത് മുതൽ പൊതുമരാമത്ത് മന്ത്രിതലം വരെ പരാതികൾ പോയെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്ത് മുതൽ ഉന്നതാധികാര ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങി സ്ഥലത്ത് നമ്മുടെ MLAക്കും MLA ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്താണ്. ഇതിന് അന്വേഷണം വന്നു, അതിന് എസ്റ്റിമേറ്റൊക്കെ കഴിഞ്ഞു പോവാണ്. പക്ഷേ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ സംഭവം ഒന്നും നടക്കാതെ പോയത്. പക്ഷേ ഇത് വളരെ ദുരിതമാണ്. ഒത്തിരി കാഷ്വാലിറ്റി ഉണ്ട് ഇവിടെ. ഒത്തിരി ആൾക്കാർ സുഖമില്ലായിരിക്കുന്നവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. ഞങ്ങൾക്ക് നടന്നു പോലും റോഡിലേക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഒരു തരത്തിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരിയെയും പഞ്ചായത്തിനെയും ഒക്കെ ബോധിപ്പിച്ചാണ്. പക്ഷെ ഒരു നടപടി ഇത് കാലഘട്ടമായിട്ടും നടന്നിട്ടില്ല. റോഡിൽ നിന്നും വെള്ളം ഒഴുകി പോകാൻ സമീപത്തുള്ള കുരട്ടിശ്ശേരി കോവുംപുറം പുഞ്ചയിലേക്ക് ഒരു ഓട നിർമ്മിച്ചാൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. സജി ചെറിയാൻ ആദ്യ തവണ MLA ആയിരുന്നപ്പോൾ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത പദ്ധതിക്ക് തടസ്സമായി. ഇത്തവണ മന്ത്രി കൂടിയായ സജി ചെറിയാൻ തങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.